السلام عليكم ورحمة الله أيها الدارسون الأعزاء في الصف الثاني مرحبا بكم في درس اليوم الجديد مرحبا أهلا وسهلا دندنغلاسيلي ميدو ميدو كن مارايا بثيارتيغلي نينغل كنات كلاسيليك سنيه تود سواغدم كتوغاري خذوا صفحة 34 നമ്മുടെ പാഠപുസ്തകത്തിലെ 34-ാമത്തെ പേജ് ഒന്ന് എടുക്കാമോ? മാദാ തറൗന ഫി സൂറത്തി, നിങ്ങൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഇതുവരെയും ലഖലഖ് കൂട്ടിലേക്ക് വന്നിട്ടില്ല അല്ലേ? പക്ഷെ ലഖലഖ് വസ്വല ലഖലഖു, ലഖലഖ് എത്തിയിട്ടുണ്ട്. എങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത്? ലഖലഖിന്റെ കൂട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. നോക്കൂ, നമുക്ക് ഈ ഹിവാർ ഒന്ന് വായിച്ചാലോ? കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഹയ്യ നറുഹ് ഗുറാബ്, തആലിയ സദീഖി. ലഖലഖ് മാദ തഫ്അലു? ഗുറാബ് അഹ്മീഹി മിന സുഖബാൻ. ലഖലഖ് സുഖബാൻ അയ്ന? ഗുറാബ് تحت الشجرة. لقلق أنا أخاف. غراب نروه من حنا. لقلق إلى أين؟ إلى غشي. غراب أوسان برندن دانا إلى غشي. كوتو غاري نمك أكاثيون تدرن كيتالو. അതിനുശേഷം നമുക്ക് ഈ സംഭാഷണം വിശദമായി വായിക്കാം. അഹ്ബാബി യഹ്മിലുൽ ഗുറാബ് വഫ്റാഖ ലഖലഖ് തഹ്ത ജനാഹൈഹി. യഹ്മിലുൽ ഗുറാബ് വഫ്റാഖ ലഖലഖ് തഹ്ത ജനാഹൈഹി. കാക്കയ്ക്ക് രണ്ട് ചിറകുകളുണ്ടല്ലേ, ആ ചിറകിനുള്ളിലേക്ക് അഫ്റാഖുകളെ ആക്കി. ഇദൻ ജാഅ ഇലൈഹി ലഖലഖ്, അപ്പോഴതാ ഒരാൾ വരുന്നു. ആരാണത്? ലഖലഖ്. ലഖലഖ് അവിടെ എത്തി. ലഖലഖ് ഗുറാബിനെ തന്റെ കൂട്ടിൽ കണ്ടപാടെ ദഹിഷ ലഖലഖു, ലഖലഖ് അമ്പരന്നു. വഖാല ഫി നഫ്സിഹി, മനസ്സിൽ പറഞ്ഞു, മൻ യജ്ലിസു ഫി ഖുശി, ആരാണ് എന്റെ കൂട്ടിലിരിക്കുന്നത്? മന്യജിലി സുഫിയ കുശി, ആരാണ് എന്റെ കൂട്ടിലിരിക്കുന്നത്? കറുബ മിൻഹു, കാക്കയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. ആരാ ചെന്നത്? ലഖലഖ്. അപ്പൊ കൂട്ടുകാരെ, അലിമ ദഹ്ഷ ലഖലഖു, എന്തുകൊണ്ടാണ് കൊക്ക് അമ്പരന്നു പോയത്, പേടിച്ചു പോയത് എന്തുകൊണ്ടാ? കൂട്ടുകാരെന്ന് പറഞ്ഞേ. നാം ആരെ കണ്ടപ്പോഴാണ്? തന്റെ കൂട്ടിൽ ഗുറാബിനെ കണ്ടപ്പോൾ. ലഖലഖിന്റെ കൂട്ടിൽ ഗുറാബിനെ കണ്ടപ്പോഴാണ് ആര് അമ്പരന്നത്? ദഹിഷ ലഖലഖു. മാദാ ഖാല ഗുറാബു, എന്താണ് കാക്ക പറഞ്ഞത്? എന്തിനെ പറ്റിയായിരിക്കും കാക്ക പറഞ്ഞിരിക്കുക? ഒന്ന് പറഞ്ഞു കൂട്ടുകാരെ. നാം ഖാല ഗുറാബ് അനി സുഹബാൻ, പാമ്പിനെ കുറിച്ചാണ് ഗുറാബ് പറഞ്ഞത്. ഹൽ യഹ്മിലു ഗുറാബ് അൽ അഫ്റാഖ്, കിളിക്കുഞ്ഞുങ്ങളെ ഗുറാബ് രക്ഷിച്ചോ? അവിടെയുള്ള കൊക്കിന്റെ കുഞ്ഞുങ്ങളെ, അഫ്റാഖുകളെ കാക്ക രക്ഷിച്ചോ? രക്ഷിച്ചില്ലേ. കൂട്ടിലേക്ക് അടുത്തടുത്ത് വന്ന സോബാനിനെ നഖറമിറാറൻ പലതവണ കൊത്തി. സഖത്ത തഹ്ത ശജറ, അങ്ങനെ മരച്ചുവട്ടിലേക്ക് സോബാൻ വീണു. കൂട്ടുകാർക്ക് ആ കഥ ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പോൾ ആരാണ് രക്ഷിച്ചത്? കാക്കയാണ് അഫ്രാഖുകളെ രക്ഷിച്ചത്. അങ്ങനെ കാക്ക അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണേ. ആർക്കാ വിശദീകരിച്ചു കൊടുക്കുന്നത്? ലഖലഖിന്. കിളിക്കുഞ്ഞുങ്ങള് പേടിച്ചു കുറച്ചു, ഭയപ്പെട്ടു. പക്ഷെ ആ സമയത്ത് എന്താ ചെയ്തത്?
കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെ ഉറാബ് സമാധാനിപ്പിച്ചു. നമ്മളൊക്കെ ചിലപ്പോൾ എവിടെന്നെങ്കിലും പാമ്പിനെ കണ്ടാലോ, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടാൽ നമ്മുടെ ഉമ്മ നമ്മളെ സമാധാനിപ്പിക്കില്ലേ? ആരെങ്കിലുമൊക്കെ നമ്മളെ അടിച്ചാലോ, ആരെങ്കിലുമൊക്കെ നമ്മൾ വികൃതി കാണിച്ചാലോ ഒക്കെ നമ്മൾ കരയുന്ന സമയത്ത് നമ്മളെ സമാധാനിപ്പിക്കും നമ്മുടെ ഉമ്മ, അല്ലേ? പക്ഷെ ഇവിടെ സമാധാനിപ്പിച്ചത് ആരാണ്? ഉറാബാണ് സമാധാനിപ്പിച്ചത്. ആരെയാണ് സമാധാനിപ്പിച്ചത്? അൽഅഫ്രാഹ, കിളിക്കുഞ്ഞുങ്ങളെ. മാത്രമല്ല, വഅഹ്ഫദ ലഹും ജനഹ റഹ്മ, കാക്ക എന്ത് ചെയ്തു എന്നറിയോ? അവളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്തു. അതായത് ആ ചിറകിനുള്ളിലേക്ക് അഫ്രാഹുകളെ വെച്ചു. അങ്ങനെ ലഖലഖ് വന്നു. അവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾ നേരത്തെ വായിച്ചു വെച്ചത്. ആ സംഭാഷണമാണ് നമുക്കിന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. കൂട്ടുകാർ മാഷിന്റെ കൂടെ പറയുന്ന സമയത്തൊക്കെ വായിക്കാനുണ്ടാകണം, എങ്കിലേ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. ഹയ്യാ നറുഹ്, കൂട്ടുകാരും ഒന്ന് വായിച്ചേ. ഹയ്യാ നറുഹ് എന്താണ് അതിൻ്റെ അർത്ഥം? വരൂ, നമുക്ക് പോകാം. ഹയ്യാ വരൂ, നറുഹ് നമുക്ക് പോകാം. ഉറാബ്, താലിയ സ്വദീഖി, ഉറാബ് എന്താ പറഞ്ഞത്? വായിച്ചോളൂ മക്കളെ. താലിയ സ്വദീഖി, താലിയ സ്വദീഖി, വരൂ കൂട്ടുകാരി. ആരാണ്? ലഖലഖല്ലേ കൂട്ടുകാരൻ? ലഖലഖിനോട് പറയാണ് വരൂ. ലഖലഖ് പറഞ്ഞു, മാദാ തഫ്അലു, വായിച്ചോളൂ മക്കളെ. മാദാ തഫ്അലു, ഒന്നുകൂടെ, മാദാ തഫ്അലു, എന്താണ് നീ ചെയ്തത്? എന്താണ് നീ ചെയ്തത്? ഉറാബിനോട് ചോദിക്കട്ടോ. അപ്പൊ ഉറാബ് പറയാണ്, അഹമ്മീഹിം മിനസ്സുഖബാൻ, അഹമ്മീഹിം മിനസ്സുഖബാൻ, ഒന്ന് വായിക്കുമോ? അഹമ്മീഹിം മിനസ്സുഖബാൻ, ഞാന് നിന്റെ അഫ്രാഹുകളെ പാമ്പിൽ നിന്ന് രക്ഷിച്ചു. ഞാന് നിന്റെ അഫ്രാഹുകളെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹമ്മീഹിം മിനസ്സുഖബാൻ, ലഖലഖ് സുഖബാൻ ഐന, വായിച്ച മക്കളെ. സോബാൻ ഐന, പാമ്പോ എവിടെ? അപ്പോൾ തന്നെ ആർക്ക് പേടിയായിട്ടുണ്ട്? ലക്കലക്കിന് പാമ്പ് എന്ന് കേട്ടപ്പോഴേ പേടിയായിട്ടുണ്ട്. കാരണം പാമ്പ് കടിച്ച് അവളുടെ കുഞ്ഞിനെ തിന്നുകയില്ലേ? അതുകൊണ്ടാണ് ലക്കലക്ക് പേടിച്ചതല്ലേ. ലക്കലക്കിന് അപ്പോഴേ പേടിയായി. സോബാൻ, പാമ്പോ ഐന, എവിടെ? ഉറാബ് പറഞ്ഞു, തഹ്ത ഷജറത്തി, മരച്ചുവട്ടിൽ. തഹ്ത ഷജറത്തി, മരച്ചുവട്ടിൽ, പറഞ്ഞോളൂ മക്കളെ. തഹ്ത ഷജറത്തി, മരച്ചുവട്ടിൽ. അപ്പൊ ലഖലഖ് പറയാണ്, അന അഖാഫു, എനിക്ക് പേടിയാവുന്നു. അന അഖാഫു, വായിച്ചേ. അന അഖാഫു, ഉറാബ്. അപ്പൊ ഉറാബ് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നറൂഹു മിൻ ഹുന, നറൂഹു മിൻ ഹുന, ഒന്ന് വായിച്ചോളൂ മക്കളെ. നറൂഹു മിൻ ഹുന, നമുക്ക് ഇവിടെ നിന്നും പോകാം. അപ്പൊ ലക്കലക്കിന്റെ സംശയം എന്തായിരിക്കും? ഇല ഐന, എവിടേക്ക് പോകും? ഇല ഐന, എവിടേക്ക് പോകും? ഉറാബ് എന്താ പറഞ്ഞത്? ഇല ഉഷി, എനിക്കുമുണ്ട് നിങ്ങളുടെ പോലെ ഒരു ഉഷ് കൂട്, അവിടേക്ക് പോകാം. ഇല ഉഷി, എന്റെ കൂട്ടിലേക്ക് പോകാം. ഇല ഉഷി, എന്റെ കൂട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കേട്ട ഹിവാർ സംഭാഷണത്തിന്റെ അർത്ഥം നമുക്ക് ദഫ്തറിൽ എഴുതി വെച്ചാലോ. കൂട്ടുകാർ ഈ വീഡിയോ പോസ് ചെയ്ത്, അതായത് നിർത്തി നിർത്തി വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നിങ്ങളുടെ ദഫ്തറിൽ എഴുതി വെക്കുമല്ലോ. എഴുതി വെച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്യണേ. എങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം.
ഹയ്യാ വരൂ, ഹയ്യാ വരൂ. നറുഹ് നമുക്ക് പോകാം, നറുഹ് നമുക്ക് പോകാം. താൽ വരൂ, താൽ വരൂ. യാ സദീഖി എൻ്റെ കൂട്ടുകാര, യാ സദീഖി എൻ്റെ കൂട്ടുകാര. മാദാ തഫ്അലു എന്താണ് നീ ചെയ്യുന്നത്, മാദാ തഫ്അലു എന്താണ് നീ ചെയ്യുന്നത്. അഹ്മീഹിം ഞാൻ അവരെ രക്ഷപ്പെടുത്തുകയാണ്, അഹ്മീഹിം ഞാൻ അവരെ രക്ഷിക്കുകയാണ്. അനഖാഫു എനിക്ക് പേടി തോന്നുന്നു, അനഖാഫു എനിക്ക് പേടി തോന്നുന്നു. നറൂഹു മിൻഹുന നമുക്ക് ഇവിടെ നിന്നും പോകാം, നറൂഹു മിൻഹുന ഇവിടെ നിന്നും നമുക്ക് പോകാം. ഇലാ ഉഷി എൻ്റെ കൂട്ടിലേക്ക്, ആരുടെ കൂട്ടിലേക്കാണ്, ഉറാബിൻ്റെ കൂട്ടിലേക്ക് അല്ലേ. ഇലാ ഉഷി എൻ്റെ കൂട്ടിലേക്ക്. കൂട്ടുകാരെ ഒരു പ്രാവശ്യം കൂടി ഈ ഹിവാറിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഹയ്യാ നറു വരൂ നമുക്ക് പോകാം. ഉറാബ് താലിയാ സ്വദീഖി കൂട്ടുകാര വരൂ. ലക്ക ലക്ക് മാദാ തഫ്അലു നീ എന്ത് ചെയ്യുകയാണ്. ഉറാബ് അഹ്മീഹി മിന സുഹബാൻ അഫ്രാഖുകളെ ഞാൻ എന്താ ചെയ്യുന്നത്, പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ലക്കലക്ക് സോർബാൻ അയിന പാമ്പോ എവിടെ, എവിടെയാണ് പാമ്പ്. ഓറാബ് തഹ്ത ശജറത്തി മരത്തിൻ്റെ ചുവട്ടിലാണ്, തഹ്ത ശജറത്തി മരത്തിൻ്റെ ചുവട്ടിലാണ്. ലക്കലക്ക് അനഖാഫു എനിക്ക് പേടി തോന്നുന്നു, അനഖാഫു എനിക്ക് പേടി തോന്നുന്നു. ഓറാബ് നറുഹു മിൻ ഹുന ഇവിടെ നിന്ന് നമുക്ക് പോകാം. ലഖലഖ് ഇലാ അയ്ന എവിടേക്കാണ് പോവുക. ഓറാബ് ഇലാ ഉഷി എൻ്റെ കൂട്ടിലേക്കാണ് പോകുക. ആരുടെ കൂട്ടിലേക്കാണ് പോകുന്നത്, ഒറാബിൻ്റെ കൂട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണല്ലേ. ഇത്രയും കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊന്നും മാഷ് പറയട്ടെ. ഹയ്യാ നറുഹ് എന്ന ഈ സംഭാഷണം നിങ്ങളുടെ ദഫ്തറിൽ ഭംഗിയായി എഴുതി വെക്കുമല്ലോ. ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം, നിങ്ങൾക്ക് പറഞ്ഞു തന്ന വാക്കർത്ഥങ്ങൾ, വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഭംഗിയായി എഴുതുമല്ലോ. പറ്റുമെങ്കിൽ ഉറാബിൻ്റെയും ലക്കലത്തിൻ്റെയും ഒരു ചിത്രം കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിൽ മനോഹരമായി വരച്ചു വെക്കണം കേട്ടോ. എങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മറ്റു പഠന പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ, വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാം. ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാം. ദുംതും ഫീ അമാനില്ലാഹി വഹിഫ്ളിഹി അല്ലാഹുവിൻ്റെ സംരക്ഷണവും കാവലും എല്ലാവരിലും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.